സിൻവാർ ഹമാസിന്റെ ഗാസ വിഭാഗത്തിന്റെ മേധാവിയായി മാറുന്നത്. പൊതുവെ ഗാസയിൽ ഉടനീളം പ്രാദേശികമായി യാത്ര ചെയ്ത് പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സിൻവാർ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം പുറത്തിറങ്ങിയിട്ടേയില്ല. എവിടെയാണ് യഹ്യ സിൻവാർ ഒളിച്ചിരിക്കുന്നത്? ഒരു ഭരണാധികാരി എത്ര കാലം ഒളിച്ചിരിക്കും? അല്ലെങ്കിലും ഹമാസിന്റെ ഭരണാധികാരികളെല്ലാം ഖത്തറിലും മറ്റുമൊക്കെ ഇരുന്നാണ് സ്വന്തം രാജ്യത്തെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഇപ്പോ ഇസ്രയേലിനെ ഷേവ് ചെയ്യുന്നതിനു വേണ്ടി യഹ്യ സിൻവാർ പുതിയ സ്ഥാനത്തിരുന്ന് സ്വപ്നം കാണുമ്പോൾ ഗാസ മുനമ്പിലെ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 98 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേല് തിരികെ നൽകിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒരു ഭാഗത്ത് ഇസ്മായിൽ ഹനിയയുടെ തല തെറിച്ചെങ്കിലും യഹ്യ സിൻവാർ എന്ന കൊടും ഭീകരനെ ഭരണാധികാരിയായി കിട്ടി സന്തോഷിക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരായ 98 ഭീകരന്മാരുടെ ഹമാസ് ഭീകരന്മാരുടെ മൃതശരീരങ്ങൾ തിരിച്ചു നൽകി അവരുടെ ആ സന്തോഷം സ്ഥായിയല്ല എന്ന് തെളിയിക്കുകയാണ് ഇസ്രായേൽ. കരസേനയുടെ ആക്രമണത്തിനിടയില് മൃതദേഹങ്ങൾ ശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ അതോ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത തടവുകാരുടേതാണോ എന്ന് വ്യക്തമല്ല. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിലെ പലസ്തീൻ സിവിൽ ഏജൻസി സർവീസ് ഡയറക്ടർ യമൻ അബു സുലൈമാന്റെ ഡിക്ലറേഷനാണിത്. ഈ മരിച്ചവരുടെ പേരുകളെ കുറിച്ചോ പ്രായത്തെ കുറിച്ചോ ഒരു വിവരവും നൽകിയിട്ടില്ല എന്നും ഇത് തികച്ചും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും അബു സുലൈമാൻ ആവർത്തിച്ചു. ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിന് സമീപമുള്ള ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് തൊട്ടുമുമ്പ് മരണകാരണം കണ്ടെത്തുന്നതിന് ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാർഗോ കണ്ടെയ്നർ ലോറിയിൽ നീല പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഗാസയിലെത്തിയത്. ഗാസയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനെയും പലസ്തീൻ സിവിൽ ഡിഫൻസിനെയുമാണ് ഇസ്രായേൽ സേന മൃതദേഹങ്ങൾ ഏൽപ്പിച്ചത്. ഇത് 4-ാം തവണയാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിൽ പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടുകൂടി എത്തുന്നത്. 4-ാം തവണ ഒരു ഭാഗത്തൊരു സന്തോഷമുണ്ടാകുമ്പോൾ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ മറുഭാഗത്ത് തിരിച്ചടിയേറ്റുകൊണ്ടിരിക്കുകയാണ് ഹമാസ്. ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ കണ്ണീരോടുകൂടി അവർ ഏറ്റുവാങ്ങി. ആശുപത്രികളെല്ലാം തകർത്തതുകൊണ്ട് DNA ടെസ്റ്റിനുള്ള സംവിധാനം ഇപ്പോൾ ഗാസയിൽ ലഭിക്കുന്നില്ല. ഇതേ തുടർന്ന് ഖാൻ യൂനിസ് തുർക്കി സെമിത്തേരിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് കൂട്ടക്കുഴിമാടം ഒരുക്കി ഈ മൃതദേഹങ്ങളെല്ലാം കബറടക്കി. ഇസ്രായേൽ സൈന്യം മുമ്പ് ഖാൻ യൂനിസ്, ജബലിയ, ഗാസ സിറ്റിയിലെ തൂഫ എന്നിവിടങ്ങളിലൊക്കെ ശവക്കുഴികൾ കുഴിച്ച് മൃതദേഹങ്ങൾ അജ്ഞാത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 7 മുതൽ ഡസൻ കണക്കിന് സെമിത്തേരികളിൽ നിന്ന് 2000 മൃതദേഹങ്ങൾ ഇസ്രായേലി സൈന്യം മോഷ്ടിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നത്രേ. അങ്ങനെ കുഴിയിൽ നിന്നും മൃതദേഹങ്ങൾ മോഷ്ടിച്ചെടുക്കേണ്ടുന്ന ഗതികേട് ഇസ്രായേലിനില്ല. കാരണം ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇസ്രായേലികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന അനേകായിരം ജീവനുകൾ അവരുടെ യഥാർത്ഥ ചിത്രം തന്നെ ഇസ്രായേലിന്റെ പക്കലുണ്ട്. അതുപോലെ ഇപ്പോഴിതാ ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിനുള്ള ലൈസൻസുകളുടെ അവലോകനം നിർത്തിവച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് സിവിൽ സർവീസ്. ആയുധ വിൽപ്പനയ്ക്കായിട്ടുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്ന കയറ്റുമതിക്കാരോട് അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരിക്കുവാണ് എന്ന് ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പ് അറിയിച്ചു. ബ്രിട്ടൻ ആയുധം നൽകിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യും എന്ന്
ഒരു ചോദ്യം. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മതതീവ്രവാദികൾക്കെതിരെ ലോക സമാധാനത്തിന് വേണ്ടി കട്ടയ്ക്ക് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഈ നിലപാട് സ്വീകരിച്ചത് എന്നതൊരു ചോദ്യമാണ്. ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പിന്റെ ഡിക്ലറേഷനാണിത്. ഇതൊരു ഭരണപരമായ നടപടി മാത്രമാണെന്നും നയപരമായ മാറ്റമല്ല എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഗാസ സംഘർഷത്തിലെ നിയമ ലംഘനങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ കണക്കിലെടുത്തിട്ട് ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിന്റെ അപകട സാധ്യതകളുടെ അവലോകനം പൂർത്തിയാക്കുന്ന തീയതി നിശ്ചയിച്ചിട്ടില്ല. ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനായി വിൽക്കുന്ന ആയുധങ്ങളും ഗാസ ആക്രമണത്തിനായി വിൽക്കുന്ന ആയുധങ്ങളും തമ്മിൽ വേർതിരിക്കുന്നത് നിലവിൽ സങ്കീർണതയേറിയ ഒരു പ്രക്രിയയാണ് എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. സസ്പെൻഡ് ചെയ്യാനുള്ള ഏത് നിയമവും നിയമപരമായി ശരിയാണെന്നും ആയുധ കയറ്റുമതി ലൈസൻസിംഗ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രിമാർ ഉറപ്പാക്കണം എന്നുള്ളത് കൊണ്ട് പ്രക്രിയയ്ക്ക് സമയമെടുക്കുന്നതായിട്ടാണ് സർക്കാർ വൃത്തങ്ങളുടെ അറിയിപ്പ്. 2023 ഒക്ടോബർ 7-ാം തീയതിയും 2024 മെയ് അവസാനത്തിനും ഇടയിൽ ഹമാസ് ഒരുപാട് ആക്രമിച്ചല്ലോ. ഇസ്രയേലിന് 108 ആയുധ കയറ്റുമതി ലൈസൻസുകളാണ് അനുവദിച്ചു കിട്ടിയത് എന്ന് മുൻ സർക്കാർ ജൂണിൽ പ്രഖ്യാപിച്ചു. 108 ആയുധ കയറ്റുമതിയിൽ ബ്രിട്ടൻ എന്ന ഒരു രാജ്യം മാത്രം മാറി നിന്നാൽ മറ്റു 107 രാജ്യങ്ങൾ കിടക്കുകയല്ലേ. ലൈസൻസുകളുടെ മൂല്യം മാത്രം എങ്ങും രേഖപ്പെടുത്തപ്പെടുന്നില്ല. ആയുധ കയറ്റുമതിയുടെ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചവർക്ക് അവലോകനത്തിന് വേണ്ടി കാലതാമസം എടുക്കുമെന്നാണ് സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിച്ചത്. ജൂവിഷ് ക്രോണിക്കളും മെയിലും ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലെ ബിസിനസ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് പറയുന്നത് ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി ലൈസൻസുകൾ സംബന്ധിച്ച തങ്ങളുടെ സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. കയറ്റുമതി ലൈസൻസിംഗ് മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ആപ്ലിക്കേഷനും വ്യക്തിഗതമായി അവലോകനം ചെയ്യുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഒക്ടോബർ 7-ാം തീയതിക്കും 2024 മെയ് 31-ാം തീയതിക്കും ഇടയിൽ 20 കമ്പനികൾക്കാണ് ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി ലൈസൻസുകൾ നൽകിയിട്ടുള്ളത് എന്നാണ് ക്രിസ്ത്യൻ എയ്ഡ് വെളിപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം ലഘൂകരിക്കാനും അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കറണ്ട് പിന്നെയും ഭയങ്കര പ്രശ്നമാണ്. കറണ്ട് മഴക്കാലായതുകൊണ്ടായിരിക്കും. അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ചാരിറ്റിയാണ് ക്രിസ്ത്യൻ എയ്ഡ്. ആയുധ കയറ്റുമതിയും അവയുടെ പ്രത്യാഘാതങ്ങളും ഉൾപ്പെടെയുള്ള മാനുഷിക ആശങ്കകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പലപ്പോഴും ഇടപെടുകയും അഭിപ്രായം ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇനി 30 കമ്പനികൾക്ക് സൈനിക കയറ്റുമതി ലൈസൻസ് അപേക്ഷകൾ തീർപ്പാക്കാനുണ്ട്. ലൈസൻസ് നൽകിയാൽ കയറ്റുമതി നടന്നതായി അർത്ഥമില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് ക്രിസ്ത്യൻ എയ്ഡിനോട് വ്യക്തമാക്കി. ചില ലൈസൻസുകൾ ഉപയോഗിക്കാതെ തന്നെ കാലഹരണപ്പെട്ടേക്കാം. മറ്റുള്ളവ ഭാഗികമായി ഉപയോഗിച്ചതിന് ശേഷവും കാലഹരണപ്പെട്ടേക്കാം. ക്രിസ്ത്യൻ എയ്ഡിന്റെ മിഡിൽ ഈസ്റ്റ് പോളിസി മേധാവി വില്യം ബെൽ പറയുന്ന നിഗമനം ഇതാണ്. ലൈസൻസ് കിട്ടിയെന്ന് കരുതി എല്ലാവരും വണ്ടി ഓടിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ആയുധത്തിന്റെ വിഷയത്തിലും. ഇസ്രയേലിന് വിൽക്കുന്ന ആയുധങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഒരേ ഒരു മാർഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിരോധനമാണ്. അതിനാണ് ഈ പുതിയ സർക്കാർ തയ്യാറാകേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിൽ നിന്ന് കമ്പനികൾ ലാഭമുണ്ടാക്കുന്നത് തികച്ചും അപലപനീയമാണ്. ഇവിടെ നടക്കുന്നതും അത് തന്നെയാണ്. രണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച്
അതിനകത്ത് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇപ്പോ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ഒരുപാട് ആയുധങ്ങൾ ഇറാനിലേക്ക് വന്നിറങ്ങി. എപ്പോഴെങ്കിലും ഇറാൻ ഇത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന ഉറപ്പ് ആ രാജ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നിയമങ്ങൾ പാലിക്കും എന്നുള്ളവരോട് മാത്രമേ ഇവരിതൊക്കെ നടക്കൂ. ഈ സബിയുള്ള ചോദിച്ചിരിക്കുന്നു, നിന്റെ ഡാഷ് ലാഭമുണ്ടോ എന്ന്. ഉമ്മാടെ ഡാഷിന്റെ ലാഭം അനുഭവിച്ച ഒരു ഹറാം പറന്ന മകനല്ലാതെ ഇത് ചോദിക്കാൻ പറ്റില്ല. ഉമ്മ നല്ല ലാഭം കൊയ്യുന്നുണ്ടാകും, അതേ മാർഗത്തിൽ തന്നെ നിന്റെ പെങ്ങന്മാരും പോയിട്ടുണ്ടാകും. പക്ഷെ അതുപോലെ നിന്റെ തന്തയെ പോലെ എല്ലാവരും നട്ടല്ലില്ലാത്ത തന്തമാരാണെന്ന് വിചാരിക്കരുത്. മക്കളെ ഉണ്ടാക്കാൻ മാത്രമല്ല, കഴിയുന്നത് പോലെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുന്ന തന്തമാരാണ് എൻ്റെയൊക്കെ തന്ത. നിന്റെ തന്തയെ പോലെ, എടാ സബിയുള്ള, നിന്റെ തന്തയെ പോലെ നായയാണ് എൻ്റെ തന്തയെന്ന് നീ വിചാരിക്കരുത്. അല്ല കേട്ടാ, ഉമ്മാടെ ഡാഷി വിറ്റ് ജീവിക്കുന്ന നിന്റെ തന്തത്തിണ്ടിക്ക് അത് പറ്റും. എല്ലാവരും ആ ഡാഷു മക്കളല്ല. നല്ല തന്തയ്ക്ക് പറഞ്ഞാലേ നല്ല തന്തയുടെ സ്വഭാവം കാണിക്കാൻ പറ്റൂ. നിന്റെ തന്തയും നല്ല തന്തയ്ക്ക് പറഞ്ഞവനല്ല, ആ തന്തയ്ക്ക് പറഞ്ഞ നീയും നല്ല തന്തയ്ക്ക് പറഞ്ഞവനല്ല. ഇനി നിന്റെ മക്കൾ ഏത് തന്തയുടെ ഗുണം കാണിക്കുമെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് സാബിയുള്ള ഒരു കാര്യം ചെയ്, ഉമ്മാടെ മോളിൽ നിന്ന് ഉസ്താദിനെ വലിച്ച് പിടിച്ച് എഴുന്നേൽപ്പിക്ക്. എന്നിട്ട് തൽക്കാലം ഉസ്താദിനൊരു നിക്കറവും ഉണ്ടോ വല്ല എടുത്തു കൊടുത്തിട്ടെ പൊയ്ക്കോളാം പറ. വാപ്പായും കൂടി അറിഞ്ഞിട്ടായിരിക്കും കൂട്ടി കൊടുക്കുന്നത്. എല്ലാവരും ആ രീതിയാണെന്ന് വിചാരിക്കരുത്. സബിയുള്ള, എനിക്കൊരു തന്തയുണ്ട്, നിന്നെ പോലെ നിന്റെ തള്ളയുടെ തുണി അഴിച്ചിട്ട് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് വിട്ട് പണമുണ്ടാക്കുന്ന തന്തയല്ല കേട്ടാ. അപ്പോ ഉമ്മായിക്ക് തൽക്കാലം ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ പറ. ഇനി മുതൽ പെങ്ങന്മാരെ വിട്ടുകൊടുക്കാൻ പറ. വാപ്പ ചെയ്ത അതേ പണി തന്നെ നീയും ചെയ്തോടാ. ഞാൻ നിക്കർ ഇട്ടിട്ടുണ്ടറാ, നിനക്കതില്ല, നിനക്കും ഇല്ല, നിന്റെ തന്തയ്ക്കും ഇല്ല, നിന്റെ തള്ളയ്ക്കും ഇല്ല. എനിക്ക് തന്തയുള്ളത് കൊണ്ടാണ് നിനക്ക് എന്റെ തന്തയ്ക്ക് വിളിക്കാൻ പറ്റുന്നത്. ഉമ്മായി വിളിച്ചു കൂടെ കിടത്തും മോനെ, അതാണ് കുറച്ചും കൂടി ഭംഗി. അപ്പൊ വാപ്പാക്കും മോനും ഒറ്റ ഭാര്യ മതിയാവും. അതുകൊണ്ടേ മോൻ പോകാൻ നോക്ക്. ഇനിയും ഈ ചാറ്റിൽ നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക്, സാബിയുള്ള വരുമ്പോൾ വയറ് നിറച്ചും മറുപടി കൊടുത്തേക്കണം. സമദെ, നീ എന്നെ ഭാഷ പഠിപ്പിക്കണ്ടടാ തെണ്ടി. എനിക്ക് എന്റെ തന്തയും തള്ളയും പറഞ്ഞാലേ അത്രമാത്രം ക്ഷമയൊന്നുമില്ല. ഞാൻ അത്ര ഗാന്ധിയൻ ചിന്താഗതിക്കാരിയല്ല. എന്റെ തന്തയെ പറഞ്ഞാൽ ഞാൻ നിന്റെയൊക്കെ തന്തയുടെ തന്തയ്ക്ക് പറയും. എന്തേ പറയാൻ പാടില്ലേ? ഞാനും നീയും ഒക്കെ മദ്രസ പ്രോഡക്റ്റ് അല്ലേടാ. നിനക്കൊക്കെ ഈ രൂപത്തിൽ തെറി വിളിക്കാൻ മദ്രസയിൽ നിന്നും കോച്ചിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ കോച്ചിങ് ലഭിച്ചിരിക്കുന്ന ആളല്ലേടാ ഞാനും. ഞാനൊരു ക്രിസ്ത്യാനിയോ ഹിന്ദു ആണെങ്കിൽ മാത്രമല്ലേ എനിക്ക് ആ രൂപത്തിൽ നിങ്ങളോട് പ്രതികരിക്കാൻ പറ്റാത്തതുള്ളൂ. അപ്പൊ ഞാനും നീയും ഒക്കെ അഭ്യസിച്ചിരിക്കുന്നത് ഒരേ ആലയമാണ്. എന്റെ തലച്ചോറിലും നിന്റെ തലച്ചോറിലും ഉള്ളത് ഒരേ മതമാണ്. അപ്പോൾ നീ പ്രതികരിക്കുന്ന രൂപത്തിൽ ഞാനും പ്രതികരിച്ചെന്നിരിക്കും. എപ്പോഴും അല്ല, ചിലപ്പോഴെങ്കിലും. മദ്രസ ബുദ്ധിയല്ലേടാ, ഞാൻ പിന്നെ തലച്ചോറൊന്ന് ഉപയോഗിച്ചത് കൊണ്ട് ആ പൊട്ടക്കണറ്റിൽ നിന്നും കയറി വന്നു. വേറൊരുത്തം വന്നിട്ടുണ്ട്, നീ വ്യഭിചരിച്ചുണ്ടായ സന്താനമുണ്ട്. ആദ്യം നബിക്ക് വ്യഭിചരിക്കാത്ത ഒരു ഉമ്മായ വാപ്പായ ഉണ്ടാക്കി കൊടറ. അത് കഴിഞ്ഞിട്ട് ലോകത്തുള്ള സകലമാന മനുഷ്യന്റെയും വ്യഭിചാരം നോക്കി പോടാ ചെല്ല്. സ്വന്തം തന്ത മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞുണ്ടായ ഒരു മോനാണ് മുഹമ്മദ്. അതുകൊണ്ടേ ആ നാട്ടിലെ ഒരു പ്രമാണിയെ പിടിച്ചങ്ങ് തന്തയാക്കി കൊടുത്തു. അതുകൊണ്ട് നീയൊക്കെ ഒരു കാര്യം ചെയ്, ആദ്യം മുഹമ്മദണ്ണനെ മര്യാദയ്ക്ക് ഒരു തന്തയെ ഉണ്ടാക്കി കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ തന്തയും തളയും നോക്കി നടന്നാ മതി. ആദ്യം നബിയുടെ വ്യഭിചാരശാലകളെ കുറിച്ച് പഠിക്ക്. നബിക്ക് ശരീരം ദാനം ചെയ്ത പെണ്ണുങ്ങളെ കുറിച്ച് പഠിക്ക്. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ തന്തയന്വേഷിച്ച് നീയൊക്കെ നടന്നാ മതി. ഞാൻ മര്യാദയ്ക്ക് എന്റെ വിഷയം പറഞ്ഞു പോകുമായിരുന്നു. ഇവനൊക്കെ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? വയറ് നിറച്ചും തരിക തന്നെ ചെയ്യും കേട്ടാ. അപ്പോ
ഇസ്രായേലും ഇറാനും ഏതാണ്ട് സൈനിക ബലത്തിൽ തത്തുല്യരാണ്. പക്ഷേ ഇറാൻ നോക്കുമ്പോൾ ഇസ്രായേലിൽ 8 കോടി ജനങ്ങളുള്ളപ്പോൾ 1 കോടി പോലുമില്ല ഇസ്രായേലില്. ഇസ്രായേലിൽ 98 ലക്ഷത്തി മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്. ഇസ്രായേലിലുള്ള മുഴുവൻ ജനസംഖ്യയുടെ ഇരട്ടി വരും ഇറാനിലുള്ള സൈനികർ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർ പേടിച്ച് ഓടിയിട്ടില്ല. ആ 98 ലക്ഷം ആളുകളും ആ രാജ്യത്തിന്റെ ആർമിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അവർക്ക് പ്രത്യേകിച്ച് യൂണിഫോം വേണ്ട, നിയമനവും വേണ്ട. അവരുടെ രാജ്യത്തിന് വേണ്ടി അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവർ പൊരുതും. അതുകൊണ്ട് സിൻവാർക്കാക്കാടെ കൂട്ടാളികളുടെ തലകൾ ജീർണിച്ചു പോയി. അങ്ങനെ ജീർണിച്ച നല്ലൊരു വിഭാഗം മൃതശരീരങ്ങളാണ് ഇപ്പോൾ ഗാസയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇറാൻ യുദ്ധം എന്ന് പറയുമ്പോഴേക്ക് ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ടാകും. ആൾബലം കണ്ടിട്ടേ നിങ്ങൾ ഒന്നും വിലയിരുത്തണ്ട. കാന്താരി എത്രയ്ക്കാ ഉള്ളത്? നഞ്ചെന്തിന് നന്നാഴി എന്ന് ചോദിക്കാറില്ലേ? ഇസ്രായേലിയർ അത്രയും മതി. ആളുകൂടിയാൽ പാമ്പ് ചാവില്ല. ഒരുപാട് ആളുകൾ ഉള്ളതിലോ അംഗബലമുള്ളതിലോ അല്ല കാര്യം, വർക്കിലാണ് കാര്യം. ആ വർക്ക് ചെയ്തേ വിജയിപ്പിച്ച ആളുകളാണ് ഇസ്രായേലിയർ. ഏകദേശം 2686.6 ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞ് ഇന്ത്യൻ ഓഹരി വിപണി നിൽക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം മധ്യേഷ്യയെ മുഴുവനും ബാധിക്കുന്ന യുദ്ധമാകും എന്ന ഭീതി US സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതുമാണ്. ലോകത്തിലെ മറ്റെല്ലാ ഓഹരി വിപണികളും ഒരുപോലെ ഇന്ത്യയിലെ ഓഹരി വിപണിയെയും ഇത് തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണി ഇത്രയും ഇടിഞ്ഞത്. അതുകൊണ്ടാണ് അയൽ രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ എല്ലാ രാജ്യത്തെയും ഒരുപോലെ അത് ബാധിക്കും. ബംഗ്ലാദേശിലെ കലാപം, ഷെയ്ഖ് ഹസീനയുടെ രാജി, ഇതൊക്കെ ഓഹരി നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ജപ്പാൻ ഓഹരി വിപണി 1987 ശേഷവും ഏറ്റവും വലിയ തകർച്ചയാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. നിക്കൈ വിപണി 12.4% ഇടിഞ്ഞത്. കൊറിയയുടെ ഓഹരി വിപണിയായ കോസ്പി 9% തകർന്നു. ഹോങ്കോങ്ങിന്റെ ഓഹരി വിപണിയായ ഹാങ്സാങ്ങും ഓസ്ട്രേലിയയിലെ ഓഹരി വിപണിയായ ASX 200 തകർന്നു. തായ്വാന്റെ താക്കേറ്റ്സ് 8% തകർന്നു. അമേരിക്കയുടെ ഡൌ ഫ്യൂച്ചേഴ്സ് 1000 ഇടിഞ്ഞു. കറുത്ത തിങ്കൾ എന്നാണ് ഓഹരി വിപണിയിലെ വിദഗ്ധർ കഴിഞ്ഞ തിങ്കളാഴ്ചയെ സൂചിപ്പിച്ചത്. ബ്ലാക്ക് മൺഡേ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടിത്, യുദ്ധം ആരംഭിക്കാതെ തന്നെ. അപ്പൊ യുദ്ധം തുടങ്ങിയാലോ? ഓഹരി വിപണിയുടെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ കരടികൾ പിടിമുറുക്കിയ ദിവസമായിരുന്നു തിങ്കളാഴ്ച. എല്ലാ രൂപത്തിലും അദാനി ഓഹരികളെല്ലാം 6% ഇടിഞ്ഞു. അദാനി പോട്ട് 94 രൂപ കുറഞ്ഞു. 1493 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. NGO 6% ഇടിഞ്ഞു, 301 ടാറ്റ മോട്ടോഴ്സ് 7% കുറഞ്ഞു. അങ്ങനെ എല്ലാ രൂപത്തിലും ഇത് എല്ലാ രാജ്യത്തെയും ബാധിക്കുന്നുണ്ട്. ലോക പോലീസായ അമേരിക്കയെ ബാധിക്കുന്നില്ല. US തൊഴിലില്ലായ്മ 4.3% ഉയർന്നു. അതും അമേരിക്കയുടെ ആശങ്കയാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഉറപ്പായതോടെ അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കാൻ സമുദ്രത്തിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചു. അങ്ങനെ യുദ്ധം മധ്യേഷ്യയെ ബാധിക്കും എന്ന സ്ഥിതി സ്പ്രെഡായി. വരും ദിവസങ്ങളിലും
അന്തരീക്ഷത്തിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഈ തകർച്ചയുടെ തുടർക്കഥയുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിവിധ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിദഗ്ധർ ഈ ആശങ്ക താൽക്കാലികമാണ് എന്ന് വിശദീകരിക്കുന്നു. അത് ഷെയർ മാർക്കറ്റിംഗിൽ ഇടപെട്ടിരിക്കുന്ന ആളുകൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കാനാണ് എന്ന ഒരു ഇത് ആശയവും എന്ന രൂപത്തിലൊരു വാർത്തയും പ്രചരിക്കുന്നുണ്ട്. യുദ്ധം ഒരിക്കലും ആർക്കും സമാധാനവും സന്തോഷവും നൽകുന്നതല്ല. എല്ലാ രൂപത്തിലും രണ്ട് രാജ്യങ്ങൾക്കും പ്രയാസം തന്നെയാണ്. ആ രണ്ട് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ഹമാസ് മേധാവിയെ വധിച്ചതിന് പകരം ചോദിക്കേണ്ടത് ഇറാന്റെ ദൗത്യമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി. കാരണം ഇറാനിനകത്ത് കയറിയിട്ടാണ് ഹമാസ് ഭീകരനെ മൊസാദ് വധിക്കുന്നത്. പൗരന്മാർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ. കാരണം പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ എല്ലാ രാജ്യത്തിന്റെയും ആളുകൾ. തിരിച്ചടി ഉണ്ടാകുമെന്നത് ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുണ്ട്. 40 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഇപ്പോൾ സുരക്ഷിതമല്ല എന്ന് പൗരന്മാർക്ക് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദേശത്തുള്ള പൗരന്മാർ തങ്ങളുടെ ഇസ്രായേൽ ജൂത വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. കൗൺസിൽ നിർദ്ദേശിച്ചതാണ്. കാരണം ജൂത വിരോധം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ്. ഹമാസിന്റെ രാഷ്ട്രീയ മേധാവിയായ ഇസ്മായേൽ ഹനിയയുടെയും ഹിസ്ബുല്ലയുടെ നേതാവ് ഫുആദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും ഹിസ്ബുല്ലയും ഹമാസും പ്രഖ്യാപിച്ചു. അതോടെ ഇറാഖും സിറിയയും റഷ്യയും ചൈനയും ഒക്കെ ഇറാന് പിന്തുണയും പ്രഖ്യാപിച്ചതോടെ മുന്നറിയിപ്പുകൾ ശക്തമാക്കി കൗൺസിലും രംഗത്ത് വന്നു. പ്രാദേശിക അധികാരികൾ സുരക്ഷിതം എന്ന് പ്രഖ്യാപിക്കാത്ത വലിയ പരിപാടികൾ ഒഴിവാക്കണം. പ്രകടനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. ഹീബ്രു ഇംഗ്ലീഷ് ഭാഷകളിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് വ്യക്തമാക്കിയത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് അമേരിക്കയും. ഇസ്രായേലിനെ സഹായിക്കേണ്ടത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒക്കെ അനിവാര്യതയാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക നീങ്ങിയിട്ടുണ്ട്. US തിയോഡർ റൂസ്വെൽറ്റ് കാരിയർ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരുടെ സാന്നിധ്യവും അവിടെയൊക്കെയുണ്ട്. US എബ്രഹാം ലിങ്കൻ പടക്കപ്പലിനെ കൊണ്ടുവരുമെന്നറിയിച്ചു. 4 യുദ്ധവിമാനങ്ങളെയും മേഖലയിൽ വിന്യസിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് US. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് US പിന്തുണ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. പുതിയ സൈനിക വിന്യാസം നടത്തുന്നത് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചത്. US സെൻട്രൽ കമാൻഡ് റൂമായി പെന്റഗൺ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ ഉത്തരവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം. ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഖുമേനി ഉത്തരവിടുന്നത്. പരമോന്നത നേതാവിന്റെ നിർദ്ദേശം തീർച്ചയായും നടപ്പാക്കുമെന്ന് ഹനിയയുടെ വിലാപയാത്രയിൽ സംസാരിക്കുമ്പോൾ ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലി ബാബ് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനെ ആക്രമിക്കാനായി അയൽ രാജ്യങ്ങളായ ലെബനൻ, ഇറാഖ്, യമൻ, സിറിയ, പലസ്തീൻ ഈ രാജ്യങ്ങളുടെ ഒക്കെ ഭീകര സംഘടനകളുടെ പ്രതിനിധികളുമായി ഇറാൻ ചർച്ച നടത്തി. ഹമാസിന് പുറമെ യമനിലെ ഹൂതികൾ, ലെബനനിലെ ഹിസ്ബുല്ല, ഇറാഖിലെ വിമത സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളുമായി ഇറാൻ കൂടിക്കാഴ്ച നടത്തിയതും ഇസ്രായേലിനെ മുച്ചൂടും നശിപ്പിക്കും എന്ന ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും
അമേരിക്കയുടെ അറിവില്ലാതെ ഇത് സംഭവിക്കില്ലെന്നും യു എന്നിലെ ഇറാന്റെ സ്ഥിരം സ്ഥാനപതിയായ സെയ്ദ് ഇറാവാനി ആരോപിക്കുന്നുണ്ട്. ഇറാൻ തിരിച്ചടിക്കുമെന്ന് സൂചന നൽകി ജംകരൻ പള്ളിയിൽ കഴിഞ്ഞ ദിവസം കൊടി ഉയർത്തിയിരുന്നു. ഇറാൻ ചുമപ്പ് കൊടിയാണ് പള്ളിക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്നത്. ഇത് പ്രതികാരത്തിന്റെ ചെങ്കൊടി എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ ഇസ്മായിൽ ഹനിയ ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ എക്സിലെ ഒരു പോസ്റ്റിൽ ഹനിയയുടെ രക്തസാക്ഷിത്വത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹനിയയുടെ വധം ഇറാനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ കൊന്നിരിക്കുന്നു. അതുവഴി കഠിനമായ ശിക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു വലിയ വിത്താണ് നിങ്ങൾ പാകിയത്. പരമോന്നതനായ നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ പ്രതികരണത്തിന്റെ സൂചനകളും ആ മെയിലിൽ വ്യക്തമായിരുന്നു. പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ഔദ്യോഗിക അതിഥിയെ സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കുറ്റബോധവും രോക്ഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിലുണ്ട്. ഇസ്മായിൽ ഹനിയ ഇറാനിൽ വധിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുകയും സങ്കീർണമാകുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിലിലെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിലെ ഇറാൻ എംബസിയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡറെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോ ഇറാന് ചില അഹങ്കാരമുണ്ട്. ഇറാൻ എല്ലാത്തിലും പോകുന്ന ഒരു രാജ്യമാണ്. അവര് കോടിക്കണക്കിന് അംഗസംഖ്യകളുണ്ട്. അതുകൊണ്ടല്ലേ അപകടം കൂടുതൽ ഭയക്കേണ്ടത്. റോക്കി ഭായിയോട് അമ്മ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ചെല്ലണം, നിന്നെ അടിച്ചവനെ തിരിച്ചടിക്കണമെങ്കിൽ ഒറ്റയ്ക്കടിക്കണമെന്ന് പറഞ്ഞില്ലേ. അവരെത്ര രാജ്യങ്ങളുണ്ടെങ്കിലും എത്ര സംഘടനകളുണ്ടെങ്കിലും സങ്കേതങ്ങളുണ്ടെങ്കിലും ഇസ്രായേലിനത് പ്രശ്നമല്ല. ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കിപ്പോ. ഇസ്രായേലിന്റെ ആർമി തോറ്റു പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇവര് ഗാസയിൽ ഇങ്ങനെ നിൽക്കും, ഒരുപാട് കുട്ടികൾ വരും, ഇവരുടെ കയ്യിൽ കല്ലുകൾ ഉണ്ടാകും, ഇവർ റെഡി 1 2 3 എന്ന് പറയും, എറിയും ഈ സൈനികരെ. കുട്ടികളാണ് സൈനികരുടെ കയ്യിലുള്ളത്, വലിയ ആയുധങ്ങളാണ്. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യും? തിരിഞ്ഞൂടും. അപ്പൊ ഈ കുട്ടികൾ കൈകൊട്ടിച്ചിരിക്കും. ഈ സൈനികരുടെ കയ്യിലുള്ള ആയുധത്തിന്റെ വിലയോ, ആ ആയുധം നമ്മുടെ നേർക്ക് തിരിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സംഭവം എന്താണെന്നോ, നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ സൈനികർ ഓടിയതെന്നോ ഈ കുഞ്ഞറിയില്ല. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഉരുളം കല്ലുകൾ കൊടുത്തിട്ട് എറിയാൻ പറഞ്ഞു വിട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടതും ഇത് തന്നെയാണ്. ഇസ്രായേൽ സൈന്യം പേടിച്ചോടിയെന്ന് പറയാമല്ലോ, പക്ഷെ ഇസ്രായേലിന്റെ മനസാക്ഷിയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. ഈ കുഞ്ഞുങ്ങളെ സ്ഫോടക വസ്തുക്കളായിട്ടാണ് ഇവർ വിട്ടിരിക്കുന്നത്, ചാവേറുകളാക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത്. കാരണം ഇവരുടെ കല്ലില് ഇവരുടെ കല്ലേറുകൊണ്ട് പല ആർമിക്കാരുടെയും കണ്ണും തലയും ഒക്കെ പൊട്ടുന്നുണ്ട്. പക്ഷെ അവര് തിരിച്ചക്രമിക്കാൻ നിന്നാലോ? അപ്പോ കുട്ടികൾ വിചാരിക്കും, ഓ നമ്മുടെ കല്ലേറിൽ ഭയന്നിട്ടാണ് കേട്ടോ അവന്മാർ ഓടുന്നത് എന്ന്. അതുപോലെയാണ് ഇന്ന് ഇറാന്റെ അവസ്ഥയും. ഇറാൻ വിചാരിക്കുന്നത് ഇറാന്റെ സൈനിക ശക്തി കണ്ടിട്ട് ഇസ്രായേൽ അങ്ങ് പേടിച്ചു ഭയന്ന് പിന്മാറി പോകുമെന്നാ. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഭയമില്ല. അതുകൊണ്ട് അവർക്കിവിടെ നിലനിന്നേ പറ്റൂ.
അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം കൂടിയാണ് ഇത്തവണത്തെ ഇറാനുമായിട്ടുള്ള യുദ്ധം. ഒരു പക്ഷേ അതറിയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാകുമ്പോൾ അതിന് കുറച്ച് മൂർച്ച കൂടും. അതുകൊണ്ടായിരിക്കാം ഇതുവരെ ഇറാൻ യുദ്ധം